നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം നഗരസഭയിൽ സീതാ രവീന്ദ്രന് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് രണ്ടാം ഊഴം. സൗമ്യ അനിലിനെ വൈസ് ചെയർപേഴ്സണാക്കാനും CPM തീരുമാനം. ഗുരുവായൂരിൽ ചെയർപേഴ്സൺ സ്ഥാനത്തെ ചൊല്ലി CPI CPMമായി ഇടയുന്നു. കടവല്ലൂർ വട്ടമ്മാവിലുണ്ടായ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. മരിച്ചത് കോട്ടയം അമലഗിരി സ്വദേശി 21 വയസ്സുള്ള അഭിജിത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്കേറ്റു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ പൈപ്പ് പൊട്ടിയെടുത്ത് മൂന്ന് കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ ഡൌൺലോഡ് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവാവ് പോലീസ് പിടിയിൽ. പി ഹണ്ടിന്റെ ഭാഗമായി സൈബർ സെൽ നടത്തിയ പരിശോധനയിൽ അറസ്റ്റിലായത് അണ്ടത്തോട് കുമാരൻപടി സ്വദേശി 28 വയസ്സുള്ള ഇക്ബാൽ. ചാവക്കാട് മേഖലയിലും റെയ്ഡ്. വാർത്തകൾ വിശദമായി. കുന്നംകുളം നഗരസഭയിൽ സീതാ രവീന്ദ്രന് രണ്ടാം ഊഴം. കഴിഞ്ഞ ടൈമിലെ ചെയർപേഴ്സണായ സീതാ രവീന്ദ്രൻ ഇത്തവണയും ചെയർപേഴ്സണാകും. സൗമ്യ അനിലാണ് വൈസ് ചെയർപേഴ്സൺ. തിങ്കളാഴ്ച നടക്കുന്ന ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ സീതാ രവീന്ദ്രനെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും സൌമ്യ അനിലിനെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും മത്സരിപ്പിക്കാൻ CPIM തീരുമാനിച്ചു. ഞായറാഴ്ച രാവിലെ ചേർന്ന CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. കുന്നംകുളത്തിന്റെ വികസന തുടർച്ചയാണ് പുതിയ ഭരണസമിതിയിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും കൂടുതൽ മേഖലകളിലേക്ക് വികസനമെത്തിക്കാൻ ഇടതുമുന്നണിക്ക് കഴിയുമെന്നും CPIM ജില്ലാ കമ്മിറ്റി അംഗവും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറുമായ TK വാസു പറഞ്ഞു. പുതിയ ചെയർപേഴ്സണായി സഖാവ് സീതാ രവീന്ദ്രനും വൈസ് ചെയർപേഴ്സണായി സഖാവ് സൗമ്യ അനിലും തെരഞ്ഞെടുക്കപ്പെടും. കുന്നംകുളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ കൂടുതൽ മേഖലകളിലേക്ക് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടി ഇവരുടെ നേതൃത്വത്തിലുള്ള കുന്നംകുളം കൗൺസിൽ തയ്യാറാകും. കഴിഞ്ഞ 5 വർഷക്കാലം കുന്നംകുളത്തിൻ്റെ നഗരത്തിൻ്റെ സമഗ്ര വികസനത്തിനാവശ്യമായിട്ടുള്ള പദ്ധതികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കിയത്. അതിന് ജനങ്ങൾ നൽകിയ അംഗീകാരത്തെ ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. കക്ഷിരാഷ്ട്രീയത്തിനതീതമായി നഗരത്തിലെ ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ ആർജിക്കുന്ന തരത്തിലാകും സീതാ രവീന്ദ്രന്റെയും സൌമ്യ അനിലിന്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി മുന്നോട്ടു പോവുകയെന്നും TK വാസു പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം കുന്നംകുളത്തിന്റെ വികസനത്തിന് ചുക്കാൻ പിടിച്ച സീതാ രവീന്ദ്രൻ ഇത്തവണ 24-ാം വാർഡ് ചീരംകുളത്ത് നിന്നാണ് ജനവിധി തേടിയത്. മന്ത്രി AC മൊയ്തീന്റെ സഹകരണത്തോടെ കൂടി നടപ്പാക്കുന്ന നഗരവികസന പ്രവർത്തനങ്ങൾ കൂടുതൽ സമഗ്രമായി നടപ്പാക്കുമെന്ന് നിയുക്ത ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. പാർട്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം കൂടുതൽ മികവോടെ ചെയ്യാൻ പരിശ്രമിക്കുമെന്നും അവർ വ്യക്തമാക്കി. കഴിഞ്ഞ 5 വർഷം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് പാർട്ടിയുടെ തന്നെയാണ് അതിൻ്റെ കഴിവ്. അതുപോലെ തന്നെ കുന്നംകുളത്തിൻ്റെ MLA യും തദ്ദേശ മന്ത്രിയായിട്ടുള്ള ശ്രീ AC മൊയ്തീൻ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി എന്നുള്ളത് മാത്രമാണ് ഒരു ചെയർപേഴ്സൺ എന്ന രീതിയിൽ കഴിഞ്ഞ 5 വർഷം എനിക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും പാർട്ടി എന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അത് പാർട്ടിയുടെയും അതുപോലെ തന്നെ MLA യുടെയൊക്കെ നല്ല സഹായം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളും വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്തു തീർക്കാൻ കുന്നംകുളത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസമുണ്ട്. 3-ാം വാർഡ് കിഴൂർ നോർത്തിൽ നിന്ന് വിജയിച്ച സൌമ്യ അനിലിനെയാണ് വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. തന്റെ കഴിവിന്റെ പരമാവധി കുന്നംകുളം നഗരത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി വിനിയോഗിക്കുമെന്ന് സൗമ്യ പറഞ്ഞു. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. പാർട്ടി ഏൽപ്പിച്ച സ്ഥാനം എന്റെ കഴിവിന്റെ പരമാവധി ചെയ്യും. മുൻ ഭരണസമിതിയിലെ വൈസ് ചെയർമാൻ കൂടിയായ 5-ാം വാർഡ് കൌൺസിലർ PM സുരേഷിനെ പാർലമെന്ററി പാർട്ടി ലീഡറായും 26-ാം വാർഡ് കൌൺസിലർ PK ഷെബീറിനെ പാർട്ടി വിപ്പായും CPM തീരുമാനിച്ചിട്ടുണ്ട്. CPM ജില്ലാ കമ്മിറ്റി അംഗം PB അനൂപ് അധ്യക്ഷനായിരുന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം മന്ത്രി AC മൊയ്തീൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബാബു എം പാലശ്ശേരി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, TK വാസു എന്നിവർ പങ്കെടുത്തു. തിങ്കളാഴ്ച രാവിലെ 10-ന് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടക്കും. ഉച്ചയ്ക്ക് 2-നാണ് വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ്. സിസിടിവി ന്യൂസ്, കുന്നംകുളം. ചരിത്ര വിജയം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കുന്നംകുളം നഗരസഭ വനിതകൾ നയിക്കും. കഴിഞ്ഞ 5 വർഷം കുന്നംകുളം നഗരസഭ ചെയർപേഴ്സണായി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സീതാ രവീന്ദ്രനിൽ വിശ്വാസമർപ്പിച്ചാണ് പാർട്ടി 2-ാം തവണയും നഗരസഭയെ നയിക്കാൻ അവരെ ചുമതലയേൽപ്പിച്ചിരിക്കുന്നത്. ജനറൽ സീറ്റിൽ 2-ാമതും വനിതയെ തന്നെ ചെയർപേഴ്സണാക്കിയ CPMന്റെ മാതൃക സ്ത്രീശാക്തീകരണത്തിന് ഊർജ്ജം പകരുന്നതാണ്. CPM ഏരിയ കമ്മിറ്റി അംഗമായ 61-കാരിയായ സീതാ രവീന്ദ്രൻ എളവള്ളി പറക്കാട് വട്ടംപറമ്പിൽ വീട്ടിൽ പരേതനായ നാരായണൻ ചന്ദ്രമതി ദമ്പതികളുടെ ഏകമകളാണ്.
രണ്ടാമതും നഗരസഭയെ നയിക്കുന്ന മകളുടെ കഴിവിൽ നിറഞ്ഞ സന്തോഷത്തിലാണ് അമ്മ ചന്ദ്രമതി. ഭർത്താവ് രവീന്ദ്രൻ സോഷ്യൽ ഫോറസ്ട്രി ഓഫീസറായിരുന്നു. ഏകമകൻ സിബിൻ കുടുംബസമേതം മസ്കറ്റിലാണ്. ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് ഗണിതത്തിൽ BSc ബിരുദം നേടിയ ശേഷം നിരവധി ജോലികൾക്ക് അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും മറ്റ് ജോലികൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ പാരലൽ കോളേജ് അധ്യാപികയായാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവരുന്നത്. 1980 മുതൽ 1995 വരെയുള്ള 15 വർഷക്കാലം സ്വന്തമായി സ്ഥാപിച്ച മാസ്റ്റേഴ്സ് അക്കാദമി എന്ന പാരലൽ കോളേജിലെ അധ്യാപികയായിരുന്നു. അതിനു മുമ്പ് LIC ഏജന്റായിരുന്നു. 15 വർഷം നല്ല ഏജന്റായി ജോലി ചെയ്തതിന് LIC കാറും സമ്മാനമായി ലഭിച്ചിരുന്നു. 1995 ചൊവ്വന്നൂർ പഞ്ചായത്ത് മെമ്പറായാണ് സീതാ രവീന്ദ്രൻ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ചൊവ്വന്നൂർ പഞ്ചായത്തിന്റെ ഭാഗമായിരുന്ന പോക്കളേങ്ങാട് ഉൾപ്പെടുന്ന ഭാഗം നഗരസഭയോട് ചേർക്കപ്പെട്ടതോടെ 2000 മുതൽ 2010 വരെ രണ്ട് തവണ തുടർച്ചയായി കൌൺസിലറായിരുന്നു. 2010 മത്സരരംഗത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് 2015 വീണ്ടും കൌൺസിലറായതിനെ തുടർന്ന് നഗരസഭാ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. 2020 നഗരസഭയിലെ ചീരംകുളം 24 വാർഡിൽ നിന്നും വീണ്ടും കൌൺസിലറായാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവായ സീതാ രവീന്ദ്രൻ നഗരസഭാ ചെയർപേഴ്സണാകാൻ തയ്യാറെടുക്കുന്നത്. കിഴൂർ നോർത്ത് 3 വാർഡ് കൌൺസിലറായ സൌമ്യ അനിലൻ കന്നി അംഗത്തിൽ തന്നെ വൈസ് ചെയർപേഴ്സണാകാനുള്ള നിയോഗത്തിലാണ്. നഗരസഭയുടെ CDS ചെയർപേഴ്സണായിരുന്നു. ഭർത്താവ് അനിലൻ ദീർഘകാലം ഗൾഫിലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ തുന്നൽക്കട നടത്തിവരികയാണ്. 2 മക്കളുണ്ട്. 37 അംഗ കൌൺസിലിൽ 22 വനിതകളും 15 പുരുഷന്മാരുമാണുള്ളത്. 68% സ്ത്രീ സംവരണമുള്ള നഗരസഭാ ഭരണം ഇനി വളയിട്ട കൈകളിൽ ഭദ്രമായിരിക്കും. സിസിടിവി ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച് LDFൽ കലഹം രൂക്ഷമാകുന്നു. ചെയർമാൻ സ്ഥാനം നൽകാത്തതിൽ പ്രതിഷേധിച്ച് CPI CPMമായി ഇടയുന്നു. CPMലെ എം കൃഷ്ണദാസിനെയാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നത്. 2005 മുതൽ 2009 വരെയുള്ള കാലയളവിൽ ചെയർമാനായ കൃഷ്ണദാസിനിത് രണ്ടാം മൂഴമാണ്. CPM ചാവക്കാട് ഏരിയ സെക്രട്ടറിയായിരുന്ന കൃഷ്ണദാസ് സ്ഥാനം രാജിവെച്ചാണ് 17 വാർഡിൽ നിന്ന് മത്സരിച്ചത്. ആകെയുള്ള 43 സീറ്റിൽ 23 സീറ്റ് നേടിയ CPMന് തനിച്ച് ഭൂരിപക്ഷമുണ്ട്. ഈ സ്ഥിതിയിൽ ചെയർമാൻ സ്ഥാനം CPIക്ക് നൽകേണ്ടതില്ലെന്ന നിലപാടിലാണ് CPM. മത്സരിച്ച 9 സീറ്റിൽ 5 CPIയും നേടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണയും 5 സീറ്റുണ്ടായിരുന്ന CPIക്ക് ഒരു വർഷം ചെയർമാൻ സ്ഥാനം ലഭിച്ചിരുന്നു. കഴിഞ്ഞ 4 തവണയും ചെയർമാൻ സ്ഥാനം പങ്കിട്ടപ്പോൾ ഇത്തവണ വൈസ് ചെയർമാൻ സ്ഥാനത്തിൽ മാത്രം ഒതുക്കാനുള്ള നീക്കം CPIയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വൈസ് ചെയർമാൻ സ്ഥാനം നൽകുന്നതിനായി വിളിച്ചു ചേർത്ത LDF യോഗത്തിൽ നിന്ന് CPI പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. കലഹം പറഞ്ഞു തീർക്കാൻ മുതിർന്ന CPM അംഗങ്ങൾ ഇടപെട്ടെങ്കിലും വഴങ്ങാൻ CPI തയ്യാറായിട്ടില്ല. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. ചിറ്റണ്ട കണ്ടൻചിറ വനത്തിൽ ചന്ദനക്കൊള്ളയ്ക്കെത്തിയ 5 സംഘത്തിലെ ഒരാളെ പൂങ്ങോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സാഹസികമായി പിടികൂടി. 4 പേർ ഓടി രക്ഷപ്പെട്ടു. സംഭവത്തിൽ വനപാലകർക്ക് പരിക്കേറ്റു. തമിഴ്നാട്ടിലെ തിരുവണ്ണാമല തിരുട്ടു ഗ്രാമ സ്വദേശികളാണ് ചന്ദനം മുറിച്ചു കടത്താൻ വനത്തിലെത്തിയത്. സംഘാംഗമായ 38 വയസ്സുള്ള കാശിയാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ചന്ദനക്കള്ളന്മാരെ വനപാലകർ കണ്ടെത്തിയത്. ഇവരെ പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ 5 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഇവർ വടക്കാഞ്ചേരിയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. പൂങ്ങോട് വനമേഖലയിൽ ചന്ദനക്കൊള്ള വ്യാപകമായിരിക്കുകയാണ്. ഒലിച്ചി വനമേഖലയിൽ നിന്ന് 4 ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയത് ഇവരാണെന്ന് പിടിയിലായ പ്രതി സമ്മതിച്ചിട്ടുണ്ട്. ഇവർക്ക് സഹായിയായി പ്രവർത്തിക്കുന്ന മലയാളിയെക്കുറിച്ചും ഇവർ സഞ്ചരിക്കുന്ന വാഹനത്തെക്കുറിച്ചും വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട്. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ അലസ്റ്റിൻ തോമസ്, CP അനൂപ്, KT ഷൈജൻ, NA നൌഷാദ്, വാച്ചർ TN മോഹനൻ എന്നിവരാണ് ചന്ദനക്കൊള്ളയ്ക്ക് തടയിട്ട് പ്രതിയെ പിടികൂടിയത്. വനമേഖലയിൽ അപരിചിതരെ കണ്ടാൽ നാട്ടുകാർ ഇക്കാര്യം അറിയിക്കണമെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതിൽ ഒരാളെ സാഹസികമായി കീഴ്പ്പെടുത്തി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചോദ്യം ചെയ്തത് ഇവർ തമിഴ്നാട് തിരുവണ്ണാമല തിരുട്ടു ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലത്തു നിന്നും വന്നവരാണെന്നും ചന്ദനം മുറിക്കുന്ന ഉദ്ദേശത്തോടു കൂടി കാട്ടിൽ കയറി ചന്ദനം തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളവരെ കീഴ്പ്പെടുത്തിയത്. എങ്കിൽ ഈ മലയാളികളായ ഏജന്റുമാർ ഈ കുറ്റകൃത്യം കൂട്ടുന്നുണ്ട് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത്. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി.
കടവല്ലൂർ വട്ടമാവിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. കോട്ടയം അമലഗിരി സ്വദേശി മനുഷ്യരി ജോണിയുടെ മകൻ 21 വയസ്സുള്ള അഭിജിത്താണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന കോട്ടയം വിഷ്ണു വിലാസത്തിൽ രാജേഷിന്റെ മകൻ വൈഷ്ണവിനെ പരിക്കുകളോടെ അൻസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച പുലർച്ചെ 6 മണിയോടെ ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ വട്ടമാവിൽ വെച്ചായിരുന്നു അപകടം. ബൈക്ക് ഓടിച്ചിരുന്ന അഭിജിത്ത് ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്ന് കരുതുന്നു. ബൈക്ക് നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് സമീപത്തെ കാനയിലേക്ക് മറിയുകയായിരുന്നു. സമീപത്തെ പോസ്റ്റുകളിൽ താഴ്ന്ന നിലയിൽ നിന്നിരുന്ന BSNL കേബിൾ കഴുത്തിൽ കുടുങ്ങിയാണ് മരണം എന്ന് കരുതുന്നു. അതുവഴി വന്നിരുന്ന കാർ യാത്രികരാണ് കടവല്ലൂർ സർവീസ് ഹരണ ബാങ്കിന്റെ ആംബുലൻസിൽ ഇരുവരെയും അൻസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അഭിജിത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ ഡൌൺലോഡ് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവാവ് പോലീസ് പിടിയിൽ. പുന്നേർക്കുളം അണ്ടത്തോട് കുമാരൻപടി കോലമിൻ വീട്ടിൽ 28 വയസ്സുള്ള ഇക്ബാലാണ് പിടിയിലായത്. സൈബർ സെല്ലിന്റെ നേതൃത്വത്തിൽ വടക്കേകാട് പോലീസിന്റെ സഹായത്തോടെ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം നടത്തിയ പരിശോധനയിൽ മറ്റൊരാളുടെ മൊബൈൽ ഫോണിൽ സെർച്ച് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തതിനാൽ ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനായി ഫോൺ സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട്. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ പോക്സോ IT വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു. സൈബർ ലോകത്ത് കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ തെരയുന്നവരെയും അത് പ്രചരിപ്പിക്കുന്നവരെയും കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ P-Hunt ഭാഗമായാണ് മിന്നൽ പരിശോധന നടത്തിയത്. വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചമ്മന്നൂർ, കല്ലിങ്ങൽ, കടിക്കാട്, വടക്കേക്കാട്, അണ്ടത്തോട് എന്നിവിടങ്ങളിലാണ് ഒരേ സമയം മിന്നൽ പരിശോധന നടത്തിയത്. വടക്കേക്കാട് SHO M.സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ SI രാജീവ്, ASI ജോഷി, സൈബർ സെൽ വിദഗ്ധരായ ശ്രീരാഗ്, ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നീർകുളം. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും മൊബൈൽ ഫോണിലും ലാപ്ടോപ്പുകളിലും സൂക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ പിടികൂടാൻ നടത്തിയ P-Hunt ഭാഗമായി ചാവക്കാട് മേഖലയിലെ 2 വീടുകളിലും SHO അനിൽ ടി മേപ്പുള്ളിയുടെ നേതൃത്വത്തിൽ പോലീസ് മിന്നൽ പരിശോധന നടത്തി. മണത്തലയിലും സിദ്ദിഖ് പള്ളിക്കടുത്തുള്ള വീടുകളിലുമാണ് പരിശോധന നടത്തിയത്. ഒരാളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കി. അശ്ലീല വീഡിയോകളും മറ്റും കൈമാറുന്ന റാക്കറ്റിലെ കണ്ണികളാണ് ഇവരെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഡാർക്ക് നെറ്റ് സംവിധാനം വഴിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ പോലീസ് പിന്തുടരുന്നത്. SI UK ഷാജഹാൻ, KP ആനന്ദ്, ASI സജിത്ത്, സ്ക്വാഡ് അംഗങ്ങളായ സുധാകരൻ, റജീൻ, സുബീഷ്, ജയകൃഷ്ണൻ, ഷൌക്കത്ത്, ഗീത എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പെരുമ്പിലാവിൽ പട്ടാമ്പി റോഡിൽ പൈപ്പ് പൊട്ടിയെടുത്ത് 3 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു അപകടം. പട്ടാമ്പിയിലേക്ക് പോവുകയായിരുന്ന തൃശൂർ സ്വദേശി ഡോക്ടർ വിശ്വജിത്തിന്റെ കാറിന് മുന്നിലുള്ള മറ്റൊരു കാറാണ് അപകടത്തിന് കാരണമായത്. 2 കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. റോഡിൽ പെട്ടെന്ന് ബ്രേക്കിട്ടതാണ് അപകടത്തിന് കാരണം. എന്നാൽ ബ്രേക്കിട്ട കാർ നിർത്താതെ പോവുകയും ചെയ്തു. 3-ാമത്തെ കാറിൽ സഞ്ചരിച്ച അങ്കമാലി സ്വദേശി മൂത്തേടത്ത് അരുണിനാണ് കൈക്ക് പരിക്കേറ്റത്. ഇവർ പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്നു. അപകടം നടന്ന സ്ഥലത്ത് പൈപ്പ് പൊട്ടി റോഡ് അശാസ്ത്രീയമായി കോൺക്രീറ്റ് ചെയ്തതാണ് നിരന്തരമായി അപകടങ്ങൾ സംഭവിക്കുന്നതിന് കാരണമാകുന്നത്. അപകടത്തെ തുടർന്ന് പട്ടാമ്പി റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. വ്യാപാരി കുഴഞ്ഞുവീണ് മരിച്ചു. വടക്കേക്കാട് കൊച്ചന്നൂർ സെന്ററിലെ UM വെജിറ്റബിൾസ് ഉടമ മീത്തിലെ കായിൽ ഊരിക്കുന്നത്ത് മുഹമ്മദുണ്ണി എന്ന മാമുണ്ണിയാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. സംസ്കാരം നടത്തി. ഫാത്തിമയാണ് ഭാര്യ. സബിത, ഷൈനി, സജന, സുബി എന്നിവർ മക്കളാണ്. തിരുവാതിര വാണ്യത്തിന് മുന്നോടിയായി കാട്ടുകാമ്പാൽ ഭഗവതി ക്ഷേത്ര പരിസരത്ത് ചിത്രരചനാ മത്സരം നടത്തി. UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, പൊതുവിഭാഗം എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നടത്തിയ മത്സരത്തിൽ 50 പേർ പങ്കെടുത്തു. മത്സരം നാട്ടിലെ കലാകാരന്മാരായ NS മോഹനൻ, NS ഉണ്ണികൃഷ്ണൻ, ശശി വടക്കൂട്ട് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. MK സോമൻ, ഷീജ സുധീപ് KV വിജയൻ, PC ബിനോയ്, PP ജ്യോതിഷ്, ഷിബു നടിമുറി, സുധീപ് KB, VK ബാബുരാജ് എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്ര പരിസരത്ത് ഞായറാഴ്ച രാവിലെ 9 മുതൽ 12:30 വരെയായിരുന്നു മത്സരം. തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന തിരുവാതിര വാണ്യത്തിൽ വെച്ച് ചിത്രരചനാ വിജയികൾക്കും ഫോട്ടോഗ്രാഫി വിജയികൾക്കുമുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും. കോവിഡ് വ്യാപനം മൂലം കലാപരിപാടികൾ പൂർണ്ണമായും ഉപേക്ഷിച്ചാണ് ഇത്തവണ തിരുവാതിര വാണ്യം ആഘോഷിക്കുന്നത്. തുടരണം ജാഗ്രത.
ആറുമാസത്തിലെ ഏറ്റവും കുറഞ്ഞ കോവിഡ് പ്രതിദിന കണക്കുമായി ഇന്ത്യ. 24 മണിക്കൂറിനിടെ 18,732 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 1,18,7,850. ഇതിൽ 97,61,538 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ 2,78,690 സജീവ കേസുകളാണ് ഉള്ളത്. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം പ്രതിദിന കണക്കിൽ രോഗികളെക്കാൾ രോഗമുക്തി നേടുന്നവരാണ് കൂടുതലുള്ളത്. കഴിഞ്ഞ ദിവസം മാത്രം 21,430 പേരാണ് കോവിഡ് മുക്തി നേടിയത്. മരണനിരക്കും കുറയുന്നു എന്നതും ആശ്വാസം പകരുന്നുണ്ട്. ഒറ്റ ദിവസത്തിനിടെ 279 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. തുടർച്ചയായ രണ്ടാം ദിവസമാണ് മരണനിരക്ക് 300-ൽ താഴെ മാത്രം രേഖപ്പെടുത്തുന്നത് എന്നും ആശ്വാസകരമാണ്. 147,622 കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഞായറാഴ്ച 4,905 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4,307 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 3,463 പേർ രോഗമുക്തി നേടി. 25 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തൃശൂരിൽ 384 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. ഗുരുവായൂരിലെ സ്വകാര്യ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയയാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവല്ല സ്വദേശി പഞ്ചവടി വീട്ടിൽ 45 വയസ്സുള്ള പ്രസന്നനാണ് രോഗം സ്ഥിരീകരിച്ചത്. രാവിലെയാണ് തിരുവെങ്കിടം ബ്ലൂജെ ഫ്ളാറ്റിൽ പ്രസന്നനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വർഷങ്ങളായി ഇവിടെ തനിച്ച് താമസിക്കുകയായിരുന്നു. രണ്ടു ദിവസമായി ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കളെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. ടെമ്പിൾ പോലീസെത്തി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മൃതദേഹത്തിൽ നിന്ന് ശേഖരിച്ച സ്രവം പരിശോധിച്ചതിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ നഗരസഭാ പരിധിയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 15. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 22 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തൈക്കാട് സോണിൽ 11 പേർക്കും അർബൻ സോണിൽ 8 പേർക്കും പൂക്കോട് സോണിൽ 3 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. മുതുവട്ടൂർ രാജാ ആശുപത്രിയിലെ ഒരു പുരുഷ നഴ്സിനും രോഗം കണ്ടെത്തി. സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ SIO സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട EM അംജദ് അലിക്ക് ജന്മനാടായ പെരുമ്പിലാവിൽ സ്വീകരണം നൽകി. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ പ്രസിഡന്റ് ഹമീദ് പട്ടുശ്ശേരി, SIO ജില്ലാ പ്രസിഡന്റ് മുഹ്സിൻ ഗഫൂർ, SIO കുന്നംകുളം ഏരിയ പ്രസിഡന്റ് ഹനാൻ ഷാ, MAGIO ഏരിയ സെക്രട്ടറി ഫിദ, MMA പൊതുപ്രവർത്തകരായ MA കമറുദ്ദീൻ, MN സലാഹുദ്ദീൻ തുടങ്ങിയവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. പെരുമ്പിലാവ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം അക്കിക്കാവ് ജംഗ്ഷൻ ചുറ്റി പെരുമ്പിലാവ് കോഴിക്കോട് റോഡ് ബസ് സ്റ്റാൻഡ് സ്റ്റോപ്പിന് സമീപം സമാപിച്ചു. 2021-22 പ്രവർത്തന കാലയളവിലേക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പെരുമ്പിലാവ് സ്വദേശിയായ അംജദ് അലി എഞ്ചിനീയറിംഗ് ബിരുദാനന്തര ബിരുദധാരിയാണ്. SIO അഖിലേന്ത്യാ കമ്മിറ്റി അംഗം, സംസ്ഥാന സെക്രട്ടറി, തൃശൂർ ജില്ലാ പ്രസിഡന്റ് എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് പുഷ്പ ജോൺ അധ്യക്ഷയായിരുന്നു. മുൻ നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ, ഏരിയ സെക്രട്ടറി പത്മ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ഞായറാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ പീറ്റർ മുട്ടത്തോട്ടിൽ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ലെദീന്യ നൊവേന എന്നിവയും നടന്നു. ജനുവരി 2-3 തീയതികളിലാണ് ഇടവക മധ്യസ്ഥ വിശുദ്ധ മറിയം ത്രേസ്യയുടെയും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനൂസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. 2-ാം തീയതി വൈകിട്ട് 6:30 ഇടവക അംഗവും കാവീട് ഇടവക വികാരിയുമായ ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത് കാർമ്മികനായി നടക്കുന്ന ദിവ്യബലി, ലെദീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം കൂടുതുറക്കൽ ശുശ്രൂഷ നടക്കും. തിരുനാൾ ദിവസമായ 3-ാം തീയതി രാവിലെ 8:30 ചുണ്ടൽ വിൻസെൻഷ്യൽ ഹൌസിലെ ഫാദർ ഫ്രാൻസിസ് മുതുകത്താനിയിൽ കാർമ്മികനായി തിരുനാൾ പാട്ടുകുർബാനയും പ്രസംഗവും ഉണ്ടാകും. തുടർന്ന് 10:30 നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് എരനല്ലൂർ ഇടവക വികാരി ഫാദർ ആൻഡോസ് ഇലവത്തിങ്കൽ മുഖ്യ കാർമ്മികനാകും. തിരുനാളിനോടനുബന്ധിച്ച് കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6:30 ദിവ്യബലി, ലെദീഞ്ഞ, നൊവേന എന്നിവയുണ്ടാകും. തിരുനാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ പീറ്റർ മുട്ടത്തോട്ടിൽ, കൈക്കാരന്മാരായ ഷാജൻ തൈക്കാട്ടിൽ, ജോൺസൺ അറങ്ങാശ്ശേരി, കൺവീനർ ഡെന്നി വടക്കൂട്ട എന്നിവർ നേതൃത്വം നൽകും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും തിരുനാൾ ചടങ്ങുകൾ നടക്കുക. സിസിടിവി ന്യൂസ്, കേച്ചേരി. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ പ്രസിദ്ധ ഇടയ്ക്ക കലാകാരൻ തിച്ചൂർ മോഹനനെ ആദരിച്ചു. കുടക്കുഴി ചന്ദനക്കാവ് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ പൂരാഘോഷ കമ്മിറ്റിയുടെയും ക്ഷേത്രാഘോഷ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു ആദരം. ക്ഷേത്രസമിതി പ്രസിഡന്റ് ഇ ചന്ദ്രൻ പൊന്നാടയണിയിച്ച് മൊമെന്റോ കൈമാറി. പൂരാഘോഷ സമിതി പ്രസിഡന്റ് KN ഗോപി ക്യാഷ് അവാർഡ് നൽകി.
സാമ്പത്തിക പ്രയാസം നേരിടുന്ന കുടുംബത്തിന്റെ പൊളിഞ്ഞു വീഴാറായ വീട് ബി ജെ പി പ്രവർത്തകർ പുതുക്കി നിർമ്മിച്ചു നൽകി. കടവലൂർ പഞ്ചായത്തിലെ തിപ്പിലശ്ശേരി വടക്കേ ലക്ഷം വീട് കോളനിയിൽ കണ്ടരത്ത് വീട്ടിൽ നാരായണന്റെ വീടാണ് ബി ജെ പി കടവലൂർ പഞ്ചായത്ത് പള്ളിക്കുളം വാർഡ് കമ്മിറ്റി പുതുക്കി പണിതത്. സർക്കാർ 57 വർഷങ്ങൾക്ക് മുൻപ് അനുവദിച്ച ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്നവരാണ് ഈ കോളനിയിലെ 10 നിവാസികൾ. പട്ടയം ലഭിക്കാത്തതിനാൽ ഈ കുടുംബങ്ങൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് ബി ജെ പി കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശങ്കരനാരായണൻ ആരോപിച്ചു. നിർമ്മാണ പ്രവർത്തനത്തിന് വാർഡ് കമ്മിറ്റി ഭാരവാഹികളായ സുധീഷ്, രാജേഷ്, രാമൻ, ജിനു, പ്രദീപ്, കുഞ്ഞു എന്നിവർ നേതൃത്വം നൽകി. നാട്ടുകാരുടെ സഹായ സഹകരണവും ഇവർക്ക് ലഭിച്ചിരുന്നു. നമുക്കറിയാം ഒട്ടനവധി സർക്കാർ ആനുകൂല്യങ്ങൾ ഈ നിർധനരായിട്ടുള്ള വീടുകൾ പുനരുദ്ധരിക്കുന്നതിനും അവരുടെ ദൈനംദിന ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി നിലവിലുള്ള സമയത്തും ഈ വാർഡിൽ ഇങ്ങനെ ഏകദേശം ഒരു 20 വീടുകൾക്ക് ഒരു 57 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന പെരവച്ച് താമസിക്കുന്ന സർക്കാർ അനുവദിച്ച ഭൂമിയിൽ പെരവച്ച് താമസിക്കുന്ന ആളുകൾക്ക് കൃഷിയിടങ്ങളിലെ കാട്ടുപന്നി ശല്യത്തിനെതിരെ വ്യത്യസ്ത മാർഗങ്ങളുമായി മറ്റം സ്വദേശിയായ ഗ്ലാഡ്രെ. തന്റെ കൃഷിയിടത്തിലെ വാഴകൾ കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത് പതിവായതോടെയാണ് ഗ്ലാഡ്രെ ചിലവ് കുറഞ്ഞ രീതിയിൽ പന്നികളെ തുരത്താൻ വ്യത്യസ്തമായ മാർഗം കണ്ടെത്തിയത്. പ്രവാസലോകത്തുനിന്ന് മടങ്ങിയെത്തി കേബിൾ ടിവി നെറ്റ്വർക്ക് നടത്തുന്ന ഗ്ലാഡ്രെ ഈ ലോക്ഡൌൺ കാലത്താണ് കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞത്. കുടുംബസ്വത്തിലുള്ള ഒരു ഏക്കറിലേറെ വരുന്ന സ്ഥലത്താണ് ചെങ്ങാലിക്കോടൻ, സ്വർണമുഖി, ആറ്റുനേന്ത്ര തുടങ്ങിയ ഇനത്തിലുള്ള വാഴത്തൈകൾ നട്ടത്. എന്നാൽ കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി വാഴത്തൈകൾ നശിപ്പിക്കുന്നത് പതിവായതോടെ പന്നിശല്യത്തിൽ നിന്നും രക്ഷതേടി ഗൂഗിളിൽ അഭയം തേടുകയായിരുന്നു. ഇതിൽ നിന്നു ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെലവ് കുറഞ്ഞതും വ്യത്യസ്തമായതുമായ മാർഗം കണ്ടെത്തിയത്. ആശുപത്രികളിൽ ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ഡോക്ടേഴ്സ് ഫിനൈൽ ചകിരിച്ചോറിൽ ഒഴിച്ച് കോട്ടൺ തുണികളിൽ കിഴിയുടെ രൂപത്തിലാക്കി കൃഷിയിടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ഫിനൈലിന്റെ ഗന്ധം മൂലം പന്നികൾ കൃഷിയിടത്തിന്റെ 7 പ്രവേശിക്കുന്നില്ലെന്ന് ഗ്ലാഡറെ പറഞ്ഞു. ഇതിനാകെ വരുന്ന ചെലവെന്ന് പറഞ്ഞാൽ ഈ മരുന്നിനാകെ 80 രൂപയുള്ളൂ. ഇത് ഒരു കുപ്പി ഉണ്ടെങ്കിൽ നമുക്കൊരു 2 സ്ഥലത്ത് 2 ചകിരി ഇട്ടിട്ട് ചെറിയ ബക്കറ്റിൽ ചകിരി നിറച്ചിടുക, എന്നിട്ട് അതിനകത്തൊരു പപ്പാതി ഒഴിച്ച് ഒരു ദിവസം അടച്ചു വയ്ക്കുക, എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കിഴി കെട്ടി പല ഭാഗങ്ങളിലായിട്ട് വയ്ക്കുക. പിന്നെ അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4 5 കൂടുമ്പോൾ ഓരോ തുള്ളി ഒറ്റിച്ചു കൊടുക്കുക ഈ കിഴിയുടെ മുകളിൽ. ഇതിനൊക്കെ ഈസി ഞാൻ ഇപ്പോൾ കണ്ടേക്കണമെന്ന് വെച്ചാൽ ചകിരിയില്ലേ, നമ്മുടെ വെറും ചകിരിക്കകത്ത് കുറച്ച് ചകിരിച്ചോറ് വെച്ചിട്ട് അതിനകത്തോട്ട് ഒറ്റിച്ചു കൊടുത്തപ്പോഴത് ഫലപ്രദമായിട്ട് കണ്ടു. 1.5 ഫിനൈലിന് കേവലം 80 മാത്രമാണ് ചെലവ് വരുന്നത്. ചകിരിച്ചോറ് എല്ലാ വീടുകളിലും സുലഭമായി ലഭിക്കുന്ന വസ്തുവുമാണ്. ഇവ രണ്ടും ഉപയോഗിച്ചാണ് പന്നിശല്യത്തിൽ നിന്നും തന്റെ കൃഷിയിടത്തെ സംരക്ഷിച്ചതെന്നും ഗ്ലാഡ്രെ സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റു കൃഷിയിടങ്ങളിൽ പന്നിശല്യം രൂക്ഷമായി തുടരുമ്പോഴും ഈ തന്ത്രം പ്രയോഗിച്ചതിനെ തുടർന്ന് ഗ്ലാഡ്രെയുടെ കൃഷിയിടത്തിലേക്ക് പന്നിക്കൂട്ടം കടന്നിട്ടില്ല. ഭാര്യ പിതാവ് തരകൻ ജോസും ഗ്ലാഡ്രെയുടെ കൃഷിയിടത്തിൽ കൃഷിപ്പണികളിൽ സജീവമായുണ്ട്. കാട്ടുപന്നികളുടെ ശല്യം അനുഭവിക്കുന്ന കർഷകർക്ക് തന്റെ കൃഷിയിടത്തിൽ നടത്തിയ രീതി പരീക്ഷിക്കാവുന്നതാണെന്നാണ് ഗ്ലാഡ്രെയുടെ അഭിപ്രായം. സിസിടിവി ന്യൂസ്, കേച്ചേരി. ഒറ്റപ്പിലാവ് മേഖലകളിലെ പാടശേഖരങ്ങളിൽ നെല്ലിന് പുള്ളിക്കുത്ത് രോഗം വ്യാപകമാകുന്നതോടൊപ്പം കാട്ടുപന്നി ശല്യവും. പ്രശ്നപരിഹാരത്തിനായി കർഷകർ നെട്ടോട്ടമോടുന്നു. വിളഞ്ഞു നിൽക്കുന്ന നെൽച്ചെടികൾക്ക് രോഗം ബാധിച്ചതോടെ അവ പൂർണ്ണമായി നശിച്ചുപോകുമെന്ന് ഉറപ്പായതായി കർഷകർ പറഞ്ഞു. കുമിൾ മൂലം ഉണ്ടാകുന്ന രോഗം നെൽച്ചെടിയുടെ വളർച്ചയുടെ അന്ത്യഘട്ടത്തിലാണ് പിടിപെടുന്നത്. കതിരുകൾ വിരിയാൻ തുടങ്ങുന്നതോടെ നെൽമണികൾക്കും രോഗം പിടിപെട്ട് കറുത്ത നിറമായി ക്രമേണ നശിച്ചുപോകുന്നു. രോഗബാധ ആദ്യമേ കണ്ടെത്തി മരുന്ന് പ്രയോഗിക്കുകയാണെങ്കിൽ നിയന്ത്രണ വിധേയമാക്കാം. നാറ്റിവോ എന്ന മരുന്ന് 4 10 വെള്ളത്തിൽ കലക്കി തളിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിനു പുറമെയാണ് കാട്ടുപന്നി ശല്യം. പാടശേഖരങ്ങളിൽ കൂട്ടമായി എത്തുന്ന കാട്ടുപന്നികൾ വിളഞ്ഞു നിൽക്കുന്ന നെൽച്ചെടികളാണ് നശിപ്പിക്കുന്നത്. പന്നികളെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലപ്രദമാകുന്നില്ലെന്ന് കർഷകർ പറഞ്ഞു. വനപ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന പാടങ്ങളിലാണ് ഇവയുടെ ശല്യം കൂടുതൽ. തിപ്പിലശ്ശേരി, ആൽത്തറ, കല്ലുംപുറം തുടങ്ങിയ പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിലും ആക്രമണം ശക്തമാണ്. പകൽ സമയം കാടിനുള്ളിൽ കയറുന്ന പന്നികൾ രാത്രിയിലാണ് കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത്. കൃഷിയിടത്തിന് ചുറ്റുമായി വേലികൾ സ്ഥാപിക്കുകയാണ് പന്നികൾക്കെതിരെയുള്ള ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ രീതി. എന്നാൽ വിശാലമായ പാടശേഖരത്തിൽ ഇത് പ്രായോഗികമല്ല.
ബോറിപ്പ് മിശ്രിതവും മുട്ടലായനിയുമാണ് കൃഷി വകുപ്പ് നിർദ്ദേശിക്കുന്ന മറ്റ് പ്രതിരോധ മാർഗങ്ങൾ. മണം പിടിച്ച് പാടങ്ങളിൽ എത്താനുള്ള പന്നികളുടെ കഴിവ് നശിപ്പിക്കുക എന്നതാണ് ഈ രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീർഘകാലം ഒരേ തരം പ്രതിരോധ രീതി സ്വീകരിച്ചാൽ പന്നികൾ അതിനെ മറികടക്കാനുള്ള കഴിവ് നേടുന്നതിനാൽ രണ്ടാഴ്ച കൂടുമ്പോൾ രീതികൾ മാറ്റി പ്രയോഗിക്കുകയാണ് കർഷകർ. കണ്ടങ്ങളിൽ വെള്ളം വറ്റി തുടങ്ങുമ്പോൾ വരുന്ന ഒരു ശല്യമാണ് ഇപ്പോൾ നമുക്ക് ഈ കാണുന്നത്. ഇതേ അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാ കണ്ടങ്ങളിലും തുടങ്ങി. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഇനി കൊയ്ത്ത് നമ്മൾ കൊയ്ത് കഴിയുന്നതിൻ്റെ ഉള്ളിൽ ഇത് ഇപ്പോൾ ഏകദേശം കണ്ടങ്ങളിലൊക്കെ അവർ വന്നിട്ട് ഈ ശല്യം ഉണ്ടാകും. ഇതിനും നമ്മളിങ്ങനെ പറയാമെന്നല്ലാണ്ട് മാർഗങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയില്ല. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. ഇൻക്ലാബ് വിദ്യാർത്ഥികൾ തന്നെയാണ് വിപ്ലവം എന്ന പ്രമേയത്തിൽ SSF കുന്നുംകുളം ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച സ്റ്റുഡൻസ് കോൺഗ്രസിന്റെ സമാപനത്തോടനുബന്ധിച്ച് റാലി നടന്നു. സാമൂഹിക തിന്മകൾക്കെതിരെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ നടന്ന വിദ്യാർത്ഥി പ്രതിരോധത്തിന്റെ പിന്മുറക്കാരാവാൻ SSFന്റെ ഇടപെടലുകൾക്ക് സാധ്യമായിട്ടുണ്ടെന്ന് സ്റ്റുഡൻസ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത എഴുത്തുകാരനും ചിന്തകനുമായ സോമൻ ചേമ്പ്രത്ത് അഭിപ്രായപ്പെട്ടു. ഡിവിഷൻ പ്രസിഡന്റ് മുഹമ്മദ് ജിംഷാദ് ഫാളിലി പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന സെക്രട്ടറി ഇബ്രാഹിം എരുമപ്പെട്ടി, ദേശീയ കൌൺസിലർ സൈഫുദ്ദീൻ വെള്ളറക്കാട്, SSF ജില്ലാ സെക്രട്ടറി മുനീർ ഖാദിരി തിരുനെല്ലൂർ, SYS സോൺ പ്രസിഡന്റ് ഇസ്ഹാ സഖാഫി എരുമപ്പെട്ടി, SJM ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി സദി തൃശൂർ, കുന്നംകുളം റേഞ്ച് സെക്രട്ടറി സൈനുദ്ദീൻ സഖാഫി വെള്ളറക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് 100 വിദ്യാർത്ഥികൾ പങ്കെടുത്ത റാലി എരുമപ്പെട്ടി സെന്ററിൽ സമാപിച്ചു. ഡിവിഷൻ ജനറൽ സെക്രട്ടറി ഇർഷാദ് ഒറ്റപ്പിലാവ്, ഡിവിഷൻ സെക്രട്ടറി സ്വലാഹുദ്ദീൻ അസനി നെല്ലിക്കുന്ന എന്നിവർ നേതൃത്വം നൽകി. കണ്ടാടശ്ശേരി നേരംപോക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷവും സമാദരണ സദസ്സും സംഘടിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് നേരംപോക്ക് ചായക്കട പരിസരത്ത് നടന്ന ചടങ്ങ് മുരളിപ്പെരുന്നലി MLA ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മയുടെ പ്രസിഡന്റ് ശേഖരൻ മൂത്തടത്ത് അധ്യക്ഷനായി. അനുമോദന സദസ്സിൽ കണ്ടാനശ്ശേരിയിലെ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്ത് ഏറെ സുപരിചിതരായ അഭിഭാഷകനും ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ, പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് VS മോഹൻദാസ് എന്നിവരെ അനുമോദിച്ചു. തുടർന്ന് നടന്ന സമാദരണ സദസ്സിൽ KSRTC ജീവനക്കാരൻ എന്ന നിലയിൽ ദീർഘകാലം ബസിനു മുകളിൽ ആനയുടെ സർക്കാർ ചിഹ്നം വരച്ച സേവനം അനുഷ്ഠിച്ച് വിരമിച്ച ചിത്രകാരൻ മാധവൻകുട്ടി, 60 കാലം തയ്യൽക്കാരനായി തുടരുന്ന പണ്ടാരിക്കൽ ചന്ദ്രേട്ടൻ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിലയുറപ്പിക്കുമ്പോഴും കലാകായിക രംഗത്തും സാഹിത്യമേഖലയിലും ഒരുപോലെ കയ്യൊപ്പ് ചാർത്തിയ VK ദാസൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും സംഗീതവിരുന്നും ഉണ്ടായി. സിസിടിവി ന്യൂസ്, കേച്ചേരി. ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ അജയ്യമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ SFIയുടെ സുവർണ ജൂബിലി ആഘോഷിച്ചു. 1970 രൂപീകൃതമായ സംഘടനയുടെ 50 വാർഷികം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. പൂവത്തൂരിൽ നടന്ന സുവർണ ജൂബിലി ആഘോഷം SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. KS ആദർശ് അധ്യക്ഷനായി. KB അമൽ, MR അഞ്ജന, AR ഹരീഷ് എന്നിവർ സംസാരിച്ചു. സമരോത്സുകതയുടെ 50 വർഷങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന SFIയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി SFI ചാവക്കാട് ഏരിയ കമ്മിറ്റി വിളംബര റാലി നടത്തി. മുല്ലത്തറയിൽ നിന്നും ആരംഭിച്ച റാലിയിൽ 100 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. SFI ജില്ലാ വൈസ് പ്രസിഡന്റ് KS ഷിബിൻ, ഏരിയ സെക്രട്ടറി KU ജാബിർ, പ്രസിഡന്റ് അമൽ KR, ഉപഭാരവാഹികളായ അഭിജിത്, ഭവ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന മുന്നേറ്റ യാത്ര പ്രചാരണ കാമ്പയിന്റെ ഭാഗമായി ഗുരുവായൂർ ചൊവ്വല്ലൂർപ്പടി ക്ലസ്റ്റർ കൺവെൻഷൻ നടന്നു. തൈക്കാട് ബിദായുത്തുൽ ഹിദായ മദ്രസയിൽ നടന്ന കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം ഷാഹുൽ ഹമീദ് റഹ്മാനി ഉദ്ഘാടനം ചെയ്തു. ക്ലസ്റ്റർ പ്രസിഡന്റ് PA ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർഗാലയത്തിൽ വിവിധ മത്സരങ്ങളിൽ ജേതാക്കളായ ഷബീബ് ചൊവ്വല്ലൂർ, സവാദ് പണ്ടറക്കാട്, സഹൽ പണ്ടറക്കാട് എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. മേഖലാ പ്രസിഡന്റ് ജാബിർ യമാനി പാടൂർ, ടി അഫ്സൽ വാഫി, AU ഹാരിസ്, നസീർ ബ്രഹ്മകുളം തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 30 തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന മുന്നേറ്റയാത്ര ജനുവരി 11 മംഗലാപുരത്ത് സമാപിക്കും. DYFI കാഞ്ഞങ്ങാട് കല്ലൂരാവി യൂണിറ്റ് കമ്മിറ്റി അംഗം ഔഫ് അബ്ദുൾ റഹ്മാനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് DYFI വേലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് KR രൂപേഷ് ഉദ്ഘാടനം ചെയ്തു. DYFI വേലൂർ മേഖലാ പ്രസിഡന്റ് V സുബീഷ് അധ്യക്ഷത വഹിച്ചു. SFI ലോക്കൽ സെക്രട്ടറി AR അജയ്രാജ് അഭിവാദ്യം ചെയ്തു. വേലൂർ മേഖലാ സെക്രട്ടറി അബിൽ ബേബി സ്വാഗതവും മേഖലാ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു.
പഴഞ്ഞി പട്ടിത്തടത്ത് റോഡിലൂടെ ഓടിയ പോത്ത് പരിഭ്രാന്തി പരത്തി. ഞായറാഴ്ച രാവിലെയാണ് പോത്ത് റോഡിലൂടെയും വീടുകളുടെ പരിസരത്തിലൂടെയും ഓടിയത്. പ്രദേശത്തെ യുവാക്കളുടെ നേതൃത്വത്തിൽ പോത്തിനെ പിടികൂടി കെട്ടിയിട്ടു. പാടത്ത് മേയൻ വിട്ട പോത്ത് കൂട്ടം തെറ്റി വന്നതാണെന്ന് കരുതുന്നു. കുണ്ടന്നൂർ ഇലക്ട്രിക്കൽ സെക്ഷന്റെ കീഴിൽ പുതിയ 11 KV ലൈനിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 29:30 തീയതികളിൽ എരുമപ്പെട്ടി സെന്റർ പരിസരങ്ങളിൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 വരെ പൂർണ്ണമായും വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. സഭാതർക്കത്തിൽ പ്രതിഷേധിച്ച് ചാലിശ്ശേരിയിൽ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി വിശ്വാസികൾ 4 ഞായറാഴ്ചയും മാർച്ച് നടത്തി. ഞായറാഴ്ച രാവിലെ യെൽദോ ചാപ്പലിൽ ഫാദർ ജേക്കബ് കക്കാട്ടിൽ കുർബാന അർപ്പിച്ചു. തുടർന്ന് വിശ്വാസികൾ മാതൃപള്ളിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം KA ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു. വ്യാജപ്രമാണത്തിന്റെ പേരിൽ ഭൂരിപക്ഷമുള്ള യാക്കോബായ വിശ്വാസികളെ പുറത്താക്കി പള്ളികൾ പിടിച്ചെടുക്കുന്നത് നീതിനിഷേധമാണെന്നും അവകാശങ്ങൾ ലഭിക്കും വരെ സമരം തുടരുമെന്നും വിശ്വാസികളുടെ അവകാശമായ മൃതദേഹ സംസ്കാരത്തിന് തടസ്സം ഉണ്ടാക്കുന്ന പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ഭക്തസംഘടനാ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ഫാദർ ജേക്കബ് കക്കാട്ട്, ട്രസ്റ്റി ജിജോ ജേക്കബ്, സെക്രട്ടറി KC വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ത്രിതല പഞ്ചായത്തിലേക്ക് വിജയിച്ച സാബിറ, പ്രീതി ഷാജു, ഹിദായത്തുള്ള, സജീഷ എന്നിവർക്ക് തിച്ചൂർ വാഴയ്ക്കപ്പറമ്പ് കോളനിയിൽ സ്വീകരണം നൽകി. സ്വീകരണ പൊതുയോഗം CPIM തളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഹരിദാസ് അധ്യക്ഷനായി. PKS ഏരിയ ജോയിന്റ് സെക്രട്ടറി മെമ്പർമാരെ പരിചയപ്പെടുത്തി. DYFI തളി മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് നിഖിൽ മാസ്റ്റർ, വിഷ്ണു, സുരേഷ് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ നന്ദി പറഞ്ഞു. ചാവക്കാട് പുതിയറ പുന്ന ഇരുമ്പു പാലത്തിന് സമീപം മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ഹോട്ടലുകളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ വലിയ ചാക്കുകളിലായാണ് ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നത്. ചിലപ്പോൾ ഇറച്ചിക്കോഴി മാലിന്യവും ഇവിടെ തള്ളുന്നുണ്ട്. നാളുകൾ ഏറെയായി ഈ പ്രവണത തുടങ്ങിയിട്ട്. രാത്രികാലങ്ങളിലാണ് വാഹനങ്ങളിൽ കൊണ്ടുവന്ന് മാലിന്യം തള്ളുന്നത്. പാലത്തിന്റെ ഇരുവശവും കാടുപോലെ പുല്ല് നിറഞ്ഞ് നിൽക്കുന്നതിനാലാണ് ഇവിടേക്ക് ഇത് വലിച്ചെറിയുന്നത്. ചിലർ റോഡിൽ വലിച്ചെറിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. മാലിന്യം ചീഞ്ഞ് ദുർഗന്ധം വമിച്ച് ഈ വഴി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. പലതവണ പരാതി നൽകിയിട്ടും നടപടി എടുക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ആരോഗ്യ സ്ഥാപനങ്ങളിലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനായുള്ള നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷന്റെ നാഷണൽ ലെവൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ലഭിച്ചു. September 11 വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ഓൺലൈൻ അസസ്മെന്റിൽ 95% മാർക്കോടെയാണ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. ദേശീയ തലത്തിൽ കേരളത്തിൽ നിന്നും പങ്കെടുത്ത 8 സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ മാർക്കോടെ വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രം തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഇൻചാർജർ ഡോക്ടർ വിനീത് പറഞ്ഞു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെ ഭാഗമായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന എന്റെ ക്ഷയരോഗമുക്ത കേരളം എന്ന പദ്ധതിക്ക് വേലൂർ ഗ്രാമപഞ്ചായത്തിന് അക്ഷയ കേരള പുരസ്കാര സർട്ടിഫിക്കറ്റും ലഭിച്ചിരുന്നു. കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിൽ വൃശ്ചികം 1 മുതൽ ആരംഭിച്ച കളമെഴുത്ത് പാട്ട് മഹോത്സവം ശനിയാഴ്ച വൈകിട്ട് താലപ്പൊലിയോടുകൂടി സമാപിച്ചു. മണ്ഡലകാല സമാപനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകളും വൈകിട്ട് ചുറ്റുവിളക്ക്, ദീപാരാധന, അത്താഴപൂജ എന്നിവയും ഉണ്ടായി. ശേഷം ക്ഷേത്രം തിരുമേനി കളംപൂജ നടത്തി. തുടർന്ന് കളമെഴുത്ത് പാട്ട്, തിരി ഉഴിച്ചിൽ എന്നിവയുണ്ടായി. ചടങ്ങുകൾക്ക് കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പ് നേതൃത്വം നൽകി. കക്കാട് രാജപ്പൻമാരാരുടെ നേതൃത്വത്തിൽ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് താലപ്പൊലി എഴുന്നള്ളിപ്പ് നടന്നത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തിമാരായ പള്ളിപ്പാട്ട് സുബ്രഹ്മണ്യൻ നമ്പൂതിരി കാർമ്മികനായി. ഭരണസമിതി പ്രസിഡന്റ് രജീഷ്, സദാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. ദിൽക്കി ആവാസ് സംഗീത കൂട്ടായ്മ പഞ്ചവടിയുടെ നേതൃത്വത്തിൽ ഫാമിലി മീറ്റും കലാവിരുന്നും ഓൺലൈൻ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും കലാപ്രതിഭകളെ ആദരിക്കലും നടത്തി. ഞായറാഴ്ച അകലാട് അൽസാക്കി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുന്നയൂർ പഞ്ചായത്ത് 15 വാർഡ് മെമ്പർ TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി പങ്കെടുത്ത പ്രശസ്ത സിനിമാ താരം ശിവജി ഗുരുവായൂർ കരീഖ ഗുരുവായൂരിനെ ആദരിക്കുകയും ഓൺലൈൻ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാനം നൽകുകയും ചെയ്തു. ഷക്കീല ഷംസുദ്ദീന്റെ പ്രാർത്ഥനാ ഗീതത്തോടെ ആരംഭിച്ച പരിപാടിയിൽ മുഖ്യരക്ഷാധികാരിയായി SA അബൂബക്കർ ഹാജി അധ്യക്ഷനായിരുന്നു. ദിൽക്കി ആവാസ് പ്രസിഡന്റ് മോണോ ആരിഫ്, സെക്രട്ടറി ഷംസു ഗുരുവായൂർ, KK ഹംസകുട്ടി, ചോ മുഹമ്മദുണ്ണി, അഡ്വക്കേറ്റ് അക്തർ അഹമ്മദ്, RV ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ദിൽക്കി ആവാസ് സംഗീത കൂട്ടായ്മയുടെ കലാവിരുന്നും ഉണ്ടായിരുന്നു. തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്മത് ഇന്ത്യൻ സെക്ടർ നടത്തിയ ദേശീയ ഓൺലൈൻ ക്വിസ് മത്സരത്തിൽ കടവലൂർ സ്വദേശിക്ക് 2nd സ്ഥാനം.
ദാറുനജാത്ത് ഇസ്ലാമിക് കോംപ്ലക്സ് വല്ലപ്പുഴയിലെ ഡിഗ്രി ആദ്യവർഷ വിദ്യാർത്ഥിയും എസ് കെ എസ് എസ് എഫ് കടവലൂർ വടക്കുമുറി യൂണിറ്റ് പ്രവർത്തകനുമായ അബ്ദുൾ ഹസീബിനാണ് രണ്ടാം സ്ഥാനം ലഭിച്ചത്. ഡൽഹി, ഹൈദരാബാദ്, ബാംഗ്ലൂർ, പുനെ, കേരളം എന്നിവിടങ്ങളിൽ നിന്നായി 67 മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. കടവലൂർ വടക്കുമുറി പത്തായി തിങ്കൽ റസാഖ് ഹൈറുനിസ ദമ്പതികളുടെ മകനാണ് അബ്ദുൾ ഹസീബ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ചൂട് കെട്ടടങ്ങിയെങ്കിലും ഗുരുവായൂരിൽ പോരാട്ടം അവസാനിക്കുന്നില്ല. കെഎസ്ആർടിസി യൂണിയനുകളുടെ ഹിതപരിശോധനയാണ് പൊതു തെരഞ്ഞെടുപ്പിനെ വെല്ലുന്ന വീറും വാശിയുമായി അംഗം കുറിക്കുന്നത്. നഗരത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള കൊടിത്തോരണങ്ങൾ അപ്രത്യക്ഷമായെങ്കിലും ഗുരുവായൂർ കെഎസ്ആർടിസി ഡിപ്പോയിൽ വിവിധ യൂണിയനുകളുടെ കൊടികൾ പാറിപ്പറക്കുകയാണ്. ഡിപ്പോയിൽ സൂചി കുത്താനിടമില്ലാത്ത വിധമാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ പ്രതിനിധാനം ചെയ്യുന്ന യൂണിയനുകളുടെ കൊടിത്തോരണങ്ങളും കട്ടൌട്ടുകളും നിറഞ്ഞിരിക്കുന്നത്. ഈ മാസം 30-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനതലത്തിൽ 7 യൂണിയനുകളാണ് മത്സരിക്കുന്നതെങ്കിലും ഗുരുവായൂർ യൂണിറ്റിൽ സിഐടിയു, എഐടിയുസി, ഐഎൻടിയുസി, ബിഎംഎസ് എന്നിവയുടെ കീഴിലുള്ള 4 യൂണിയനുകളാണ് മത്സരരംഗത്തുള്ളത്. 240 ജീവനക്കാരുള്ള യൂണിറ്റിൽ 235 വോട്ടർമാരാണുള്ളത്. വർഷത്തിൽ മിനിമം 120 ഡ്യൂട്ടിയുള്ളവർക്കാണ് വോട്ടവകാശമുള്ളത്. 15% വോട്ടുകൾ ലഭിക്കുന്ന യൂണിയനുകൾക്കാണ് അംഗീകാരം ലഭിക്കുക. രാവിലെ 7:30 മുതൽ 5 വരെ ബാലറ്റിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. വോട്ടെടുപ്പിന് ശേഷം ബാലറ്റ് പെട്ടികൾ കാക്കനാട് റീജിയണൽ ലേബർ കമ്മീഷണറുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകും. 1 ജനുവരി ഉച്ചയോടെ ബലമറിയാനാകും. കെഎസ്ആർടിസിയുടെ ഉയർച്ചയിൽ യൂണിയനുകൾ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് മെച്ചപ്പെട്ട സേവനം നൽകുന്ന കെഎസ്ആർടിസി കഴിഞ്ഞ കുറെ വർഷങ്ങളായി വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. കെഎസ്ആർടിസിയെ ശക്തിപ്പെടുത്തി നിലനിർത്താനാവശ്യമായ സാമ്പത്തിക സഹായം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മുൻമന്ത്രിയും ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റുമായ കെ പി രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. കെഎസ്ആർടിസിയെ സംരക്ഷിക്കുക, ഈ പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിച്ച് കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് ജനങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സേവനം നൽകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കെഎസ്ആർടിസി. വലിയ പ്രതിസന്ധികളും സാമ്പത്തികമായ പരാധീനതകളും അങ്ങനെ ഒട്ടേറെ വിഷമതകളേറിയ സാഹചര്യത്തിലൂടെയാണ് കെഎസ്ആർടിസി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മുന്നോട്ട് പോകുന്നത്. അതൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയെയും അതിൻ്റെ പുരോഗതിയൊക്കെ സാരമായി ബാധിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഐടിയുസിയുടെ അഭിപ്രായം, ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ്റെ അഭിപ്രായം കെഎസ്ആർടിസിയെ ശക്തിപ്പെടുത്തി നിലനിർത്താൻ ആവശ്യമായ വലിയ സാമ്പത്തികമായ സഹായം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകണം. 3 വർഷം കൂടുമ്പോഴാണ് യൂണിയനുകളുടെ ഹിതപരിശോധന നടക്കാറ്. 2016 മെയ്യിലാണ് അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 4.5 വർഷത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സിഐടിയു നേതൃത്വം നൽകുന്ന കെഎസ്ആർടിസി എംപ്ലോയീസ് അസോസിയേഷനും ഐഎൻടിയുസി നേതൃത്വം നൽകുന്ന ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷനുമാണ് അംഗീകാരം ലഭിച്ചത്. അംഗീകാരം ലഭിച്ച യൂണിയനുകളായിരിക്കും വികസന ചക്രം തിരിക്കുക. ഇത്തവണ അത് നിലനിർത്താനും പിടിച്ചെടുക്കാനും യൂണിയനുകൾ തയ്യാറെടുക്കുമ്പോൾ പോര് കനക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളി പെരുന്നാളിന് കൊടിയേറി. 2-3 ജനുവരി തീയതികളിലായാണ് പെരുന്നാൾ ആഘോഷം. അഡ്വക്കേറ്റ് തോമസ് പോൾ രംബാച്ചൻ പെരുന്നാൾ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 7 ശനിയാഴ്ച സന്ധ്യ നമസ്കാരം, പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാബയുടെ അനുസ്മരണം, പെരുന്നാൾ പ്രദക്ഷിണം, ആശീർവാദം എന്നിവയുണ്ടാകും. ഞായറാഴ്ച രാവിലെ 7:30 പ്രഭാത നമസ്കാരം, 8:30 വിശുദ്ധ കുർബാന, വചന ശുശ്രൂഷ, സമാപന പ്രദക്ഷിണം എന്നിവയും നടക്കും. വികാരി ഫാദർ മാത്യു വർഗീസ് കുളങ്ങാട്ടിൽ, കൈക്കാരൻ ജോസ് വി വി, സെക്രട്ടറി ബിനു സി വി എന്നിവർ പെരുന്നാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. കോവിഡ് 19 നിയന്ത്രണ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പിച്ചളകൊണ്ട് പൊതിഞ്ഞ സോപാനം ഭഗവതിക്ക് സമർപ്പിച്ചു. അഗതിയൂർ കാരാമൽ സുധാകരൻ നായരാണ് വഴിപാടായി സോപാനം പിച്ചളകൊണ്ട് പൊതിഞ്ഞത്. ക്ഷേത്രത്തിൽ മണ്ഡലം ആസാചരണത്തിന്റെ ഭാഗമായി ബ്രാഹ്മണിയമ്മ പാട്ടും പൊങ്ങിലടിയും നടത്തി. തത്തുമസി അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞമ്മനേങ്ങാട് പുല്ലാംവളപ്പ് ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സ്റ്റേജിന്റെ തറക്കല്ലിടൽ കർമ്മം നടത്തി. ക്ഷേത്ര മേൽശാന്തി പ്രഭാകരൻ ശാന്തി തറക്കല്ലിടൽ നിർവഹിച്ചു.
വടക്കേക്കാട് റേഞ്ച് ജാമിയത്തുൽ മുഅല്ലിമീന്റെ ആഭിമുഖ്യത്തിൽ മാനേജ്മെന്റ് ആൻഡ് മുഅല്ലിം കൺവെൻഷൻ കൌക്കാനപ്പെട്ടി ഹയാദ്ദീൻ മദ്രസയിൽ വെച്ച് നടന്നു. ജില്ലാ ജാമിയത്തുൽ മുഅല്ലിമീൻ ജനറൽ സെക്രട്ടറി ഇലിയാസ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. മാനേജ്മെന്റ് പ്രസിഡന്റ് കുഞ്ഞുമൊയ്തു ഹാജി പറയങ്ങാട്ടിൽ അധ്യക്ഷനായി. മുഫത്തിഷ് ബാദുഷ അൻവരി വിഷയാവതരണം നടത്തി. അബു താഹിർ അൻവരി, റേഞ്ച് സെക്രട്ടറി ജലീൽ മുസ്ലിയാർ, അറക്കൽ ഗഫൂർ, ഇസ്മയിൽ ഹാജി എന്നിവർ സംസാരിച്ചു. ഇനി നവമാധ്യമ കാഴ്ച. ചൂടിന്റെ കാഠിന്യം കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് കുളിർമയേകാൻ പൈപ്പിന്റെ ചുവട്ടിൽ നിൽക്കുക തന്നെ വഴി. ഉടമസ്ഥൻ പൈപ്പ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ മനോഹരി അതങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ബാബു മരത്തം കൂടെ നൽകിയ ദൃശ്യത്തിലേക്ക്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളം നഗരസഭയിൽ സീതാ രവീന്ദ്രന് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് രണ്ടാം ഊഴം. സൌമ്യാനിലിനെ വൈസ് ചെയർപേഴ്സണാക്കാനും CPM തീരുമാനം. ഗുരുവായൂരിൽ ചെയർപേഴ്സൺ സ്ഥാനത്തെ ചൊല്ലി CPI CPMമായി ഇടയുന്നു. കടവല്ലൂർ വട്ടമ്മാവിലുണ്ടായ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. മരിച്ചത് കോട്ടയം അമലഗിരി സ്വദേശി 21 വയസ്സുള്ള അഭിജിത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്കേറ്റു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ പൈപ്പ് പൊട്ടിയെടുത്ത് മൂന്ന് കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ ഡൌൺലോഡ് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവാവ് പോലീസ് പിടിയിൽ. പി ഹണ്ടിന്റെ ഭാഗമായി സൈബർ സെൽ നടത്തിയ പരിശോധനയിൽ അറസ്റ്റിലായത് അണ്ടത്തോട് കുമാരൻപടി സ്വദേശി 28 വയസ്സുള്ള ഇക്ബാൽ. ചാവക്കാട് മേഖലയിലും റെയ്ഡ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം. ചൊവ്വന്നൂർ കോലാട് വീട്ടിൽ പരേതനായ ഇട്ടിമാത്യുവിന്റെ മകൻ ചിന്നന്റെ 10th ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ പാവനസ്മരണയ്ക്ക് മുൻപിൽ ദുഃഖാർത്തരായ ബന്ധുമിത്രാദികൾ.